അടുത്തതായി മറ്റൊരു ചിഹ്നം. അറബിയിൽ അഞ്ചിൻ എഴുതുന്ന രൂപത്തിൽ ഹാത്ത എഴുതുന്ന രൂപത്തിൽ ഒരു പുള്ളി. ഈ പുള്ളി അദ്ദാഇറത്തുൽ ഖാലിയ എന്നാണ് ഇതിന്റെ പേര്. അദ്ദാഇറത്തുൽ ഖാലിയ, കാലി പൂജ്യം എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ അക്ഷരം ഈ അടയാളം വരുന്നത് അലിഫിന്റെയും വാവിന്റെയും യാവിന്റെയും മുകളിലാണ്. അലിഫിന്റെയും വാവിന്റെയും യാവിന്റെയും മുകളിലാണ് ഈ അക്ഷരം വരുന്നത്. ഈ അടയാളം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഈ അക്ഷരങ്ങളെല്ലാം ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, ഏറെ വന്ന അക്ഷരങ്ങളാകുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതിയപ്പോൾ അന്ന് എഴുത്തിൽ സംഭവിച്ച ഏറെ വന്ന അക്ഷരങ്ങളാകുന്നു. പക്ഷെ ഏറെ വന്ന അക്ഷരങ്ങളാണ് എന്ന് വിചാരിച്ച് നമുക്കതിനെ ഒഴിവാക്കാൻ അധികാരമില്ല. അത് അന്ധമായി അനുകരിക്കുകയല്ലാതെ മറ്റ് യാതൊരു നിർവാഹമില്ല. അപ്പോൾ ഇത് എക്സ്ട്രാ അക്ഷരമാകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ ഈ അടയാളം ഇതിന് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഉലായിക എന്നെഴുതുമ്പോൾ ഈ വാവിന്റെ മുകളിൽ കാണാം ആ അടയാളം. ഇവിടെ ഈ വാവ് ഇല്ലെങ്കിലും നമുക്ക് ഉലായിക്ക എന്ന് വായിക്കാലോ? തീർച്ചയായിട്ടും വായിക്കാം. പക്ഷേ എഴുതുമ്പോൾ നാം ഈ വാവ് എഴുതിയേ പറ്റൂ. ഉസ്മാൻ ഉസ്മാന കാലഘട്ടത്തിൽ എഴുതി, അതാണ് റസ്മുൽ ഉസ്മാനി എന്ന് പറയുന്ന മുസ്ഹഫ്. ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ആ ഖുർആൻ എഴുതുമ്പോൾ ഇത്തരം അക്ഷരങ്ങൾ നിർബന്ധമായും എഴുതിക്കൊള്ളണം. അതുപോലെ തന്നെ ഖാലു എന്ന് പറയുന്നിടത്ത് ഒരു അലിഫ് വാവിനെ കാണാം. വാവല്ല, ഈ അലിഫാണ് അടയാളം മാറിപ്പോയതാണ് ഈ അലിഫ്. ഈ അലിഫ് ഇല്ലെങ്കിലും ഇവനെ ഖാലു എന്ന് വായിക്കാം. പക്ഷേ ഈ അലിഫ് എക്സ്ട്രാ വന്ന അക്ഷരമാകുന്നു. ഈ അലിഫിന്റെ മുകളിലും കാണാം ഇതേപോലെയുള്ള അടയാളം. ഇവിടെ നോക്കൂ മറ്റൊന്ന്, ബി ഐ ദിൻ, രണ്ട് യാഇനെ കാണാം. ഒരു യാ എക്സ്ട്രയാണ്. ആ എക്സ്ട്രയുള്ള യാഇന്റെ മുകളിലും ഈ അക്ഷരം, ഈ അടയാളം കാണാം. അപ്പോൾ ഇതെല്ലാം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ഖുർആൻ എഴുതപ്പെട്ടപ്പോൾ സംഭവിച്ച ഏറെ വന്ന അക്ഷരങ്ങളാകുന്നു. ആ അക്ഷരങ്ങൾ നാം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അത് ഏറെ വന്ന അക്ഷരങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ ഈ ചിഹ്നം കൊടുത്തത്. വന്നിട്ടും കലിമത്തിൽ വഖഫിലും വസ്ലിലും തൊല്ലാതിരിക്കുവാൻ ഏറെ കരുതേണ്ടതായി. വന്നിടും കലിമത്തിൽ വഖഫിലും വസ്ലിലും തൊല്ലാതിരിക്കുവാൻ ഏറെ കരുതേണ്ടതായി. കുത്തന് നിൽക്കുന്ന വൃത്തമത ഹർഫു അലിഫീനു മേലെയായി. കുത്തന് നിൽക്കുന്ന വൃത്തമത ഹർഫു അലിഫീനു മീതയായി. അലിഫാത്തൻ ഫൗഖിലൈ കാണുകില്ല അത് ഖൈറു സകീനത്തായി. അലിഫാത്തൻ ഫൗഖിലൈ കാണുകില്ല പിന്നിൽ ഹർഫു സകീനത്തായാൽ. അന ഖൈറു ഖവാരീറ മസലുകളായി ചൊല്ലിടാൻ വഖഫിലും വാജിബായി. വന്നിടും സലിമത്തിൽ സുക്കൂനു ദൈറ ഇല്ലത്തിൻ ഫൗഖിലായി. വഖഫിലും വസ്ലിലും തൊല്ലാതിരിക്കുവാൻ ഏറെ കരുതേണ്ടതായി. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ സുക്കൂനു ദൈറ എന്ന് പറയുന്ന സുക്കൂൻ, ഈ അടയാളം, ഇല്ലത്തിന്റെ അക്ഷരം എന്ന് പറയുന്ന അലിഫ് വാവ് യാ എന്നീ അക്ഷരത്തിന്റെ മുകളിൽ കണ്ടാൽ അത് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പൂജ്യത്തെ കാണാം. അതായത് അലിഫിന്റെ മുകളിൽ കാണുന്ന കുത്തന് നിൽക്കുന്ന പൂജ്യം. നോക്കൂ, അലിഫിന്റെ മുകളിൽ കുത്തന് നിൽക്കുന്ന പൂജ്യം ഇത് കണ്ടാൽ ഇതിനെ പാരായണം ചെയ്യുമ്പോൾ സ്റ്റോപ്പിൽ വഖഫിൽ ഈ അക്ഷരത്തെ ഉച്ചരിക്കണം. വഖഫിൽ ഈ അക്ഷരത്തെ ഉച്ചരിക്കണം. രണ്ട് മാത്ര നീട്ടി ഉച്ചരിക്കണം. കാനത് ഖവാരീറോ. എന്നാൽ ഇവിടെ കണ്ടോ, ലാക്കിന്നഹുവല്ലാഹ്, ഇവിടെ വഖഫല്ല, ചേർത്തി ഒതുമ്പോൾ ഈ അക്ഷരം വന്നിരിക്കുന്നു. ആ സമയത്ത് ഈ അക്ഷരത്തെ ഉച്ചരിക്കാൻ പാടില്ല എന്നാണ്.
ലാകിന്ന ഹുവല്ലാഹ്, ലാകിന്ന ഹുവല്ലാഹ്. ഈ ആയത്ത് സൂറത്തുൽ കഹ്ഫിലുള്ളതാണ്. തിരൂരങ്ങാടി മുസ്ഹാഫ് നമ്മൾ പരിശോധിച്ച് നോക്കിയാണെങ്കിൽ അവിടെ ഇങ്ങനെ അടയാളം കാണാൻ സാധ്യമല്ല. സാധാരണ ലാകിന്ന ഹുവല്ലാഹ് എന്നാണ് സാധാരണ ആളുകൾ ഓതിപ്പോകാറുള്ളത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അടയാളം കണ്ടാൽ വഖഫിൽ അതിനെ ഉച്ചരിക്കുകയും വസലിൽ അതായത് ചേർത്ത് ഓതുമ്പോൾ അതിനെ ഉപേക്ഷിക്കുകയും വേണം. അടുത്തത് ഇനിയും ഒരുതരം അലിഫ് തന്നെ, അലിഫിന് മുകൾ കറുത്ത പുള്ളി. ഇത് സൂറത്തുൽ ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിൽ കാണാം. സൂറത്തുൽ ഫുസ്സിലത്തിലെ 44-ാമത്തെ ആയത്തിൽ കാണാം ഇങ്ങനെ പുള്ളി. നോക്കൂ, ഇവിടെ ആദ്യം ഒരു ഹംസ, പിന്നെ ഒരു അലിഫ്, പിന്നെ ഒരു ഐൻ. ഇവിടെ എങ്ങനെ ഓതാം? ഹംസ് എന്ന് പറഞ്ഞാൽ അത് ആ എന്ന് ഉച്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ അലിഫോ ഹംസയെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ്. ഇവിടെ ആ എന്ന് ഉച്ചരിക്കാനും പാടില്ല, ആ എന്ന് നീട്ടി ഉച്ചരിക്കാനും പാടില്ല. അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു 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 ഒഴുക്കൻ മോഡലിലാണ് അവിടെ ഓതേണ്ടത്. തസ്ഹീൽ എന്ന് പറയും, ഇവിടെ തസ്ഹീൽ ആയിട്ടാണ് ഓതേണ്ടത്. അത് ആഴ്ജമിയിൻ എന്ന് ഓതാൻ പാടില്ല, ആഴ്ജമിയിൻ എന്നും ഓതാൻ പാടില്ല. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ആ എന്നുമല്ല, ആ എന്നുമല്ല, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു സ്വരമാണ് ഇവിടെ വേണ്ടത്. നോക്കൂ, ആഴ്ജമിയിൻ അറബിയിൻ, ആഴ്ജമിയിൻ അറബിയിൻ എന്നാണ്. ആഴ്ജമിയിൻ എന്ന് പറയാൻ പാടില്ല, ആഴ്ജമിയിൻ എന്ന് പറയാൻ പാടില്ല. ചില മുസ്ഹഫുകളിൽ ആഴ്ജമിയിൻ എന്നും കാണാറുണ്ട്, അതും തെറ്റാണ്. ഇവിടെ ഒരു ഒഴുക്കം മട്ടിൽ ആഴ്ജമിയിൻ തസ്ഹീലാക്കിയിട്ടാണ് ഓതേണ്ടത്.